നമ്മളൊരു ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ലൈഫ് പാർട്ട്ണർ ബേസിക്കലി ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ആധികാരികമായിട്ടുള്ള എന്റെ ഒരു പെർസ്പെക്ടീവില് എന്താ ചോദിക്കാൻ കാരണം ചോദിക്കാൻ കാരണം തരാമോ? നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും മാരീഡ് ആഫ്റ്റർ മാരീഡ് കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഒരു പക്ഷേ കൂടെ നിൽക്കുന്ന പാർട്ട്ണറെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ആ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ പോയിന്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മുടെ ഡേ ടു ഡേ ഉള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കും, നമ്മുടെ വീട്ടിലെ എൻവയോൺമെൻറ്റിനെ ബാധിക്കും, നമ്മുടെ സമാധാനത്തെ ബാധിക്കും, നമ്മുടെ സൗഹൃദങ്ങളെ ബാധിക്കും, നമ്മുടെ അച്ഛനമ്മമാരും അവരുടെ കാര്യങ്ങളെ ബാധിക്കും. ഇതെല്ലാം നമ്മളിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തെറ്റായ ഒരു സെലക്ഷൻ സംഭവിക്കുന്ന കാര്യം വളരെ ചെറുതാണെന്ന് നമ്മൾ കരുതിയാൽ പോലും ഒരു പക്ഷേ പലരും അവർക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത ചെറിയ ഇഷ്യൂസ് ആയിരിക്കും, പക്ഷേ അത് അവരെ തലയിൽ ചുമന്നിടക്കാം. ഇതിങ്ങനെ ഭാരം കൂടി എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും, പൊട്ടിത്തെറിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ന്യൂക്ലിയർ ഫാമിലിയാണ്, പല വീടുകളും ന്യൂക്ലിയർ ഫാമിലിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരൊക്കെ ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ പല ഈ പറഞ്ഞ കൂട്ടുകുടുംബം സെറ്റപ്പ് ഒന്നുമില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അമ്മമാരും അമ്മായിമാരെല്ലാവരും ഇൻവോൾവ് ആയിട്ട് ഇതാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പം ഇന്ന് കഴിയുന്നത് ഈ പറഞ്ഞാൽ അവനവൻ തന്നെ മനസ്സിലാക്കും. നമ്മളെന്താന്ന്, അതിപ്പോൾ ഈ ലവ് മാരേജ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മനസ്സിലാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കഴിയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് നമ്മുടെ ഒരു വേ ഓഫ് ലിവിങ്, നമ്മുടെ പാഷൻ എന്താണ്, നമ്മൾ എന്തിനാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, നമ്മളിപ്പോൾ നാളെ ഫാമിലി തുടങ്ങിയാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിൻ്റെ പ്രയോറിറ്റീസിനെ കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ടോ, ഇങ്ങനൊരു ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഇതെല്ലാം മനസ്സിലാക്കും, എല്ലാത്തിനും ഓക്കെ പറയും. പിന്നീടാണ് ഈ സാധനം മൊത്തം ചേഞ്ച് ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ ഈ പല ഡൈവോഴ്സുകൾ നടക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്, അവരാരും ഒരു എഫേർട്ട് വേറൊരു നെക്സ്റ്റ് ലെവൽ ഒരു എഫേർട്ട് ഇടുന്നില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ഡൈവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈസിയർ ഓപ്ഷൻ അതാണല്ലോ. ഇത് ഇതിനു വേണ്ടി ഈ എഫേർട്ട് ഇട്ട് സംസാരിച്ച് വേണ്ട. ഇത് അപ്പം ഈ ഇപ്പോഴത്തെ കുട്ടി ജനറേഷൻസിലാണെങ്കിലും ഈ തോട്ടുണ്ട്, കാരണം അവർക്ക് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന കുട്ടികളുടെ കാലമായി. ഇപ്പം അവര് പുതിയ പുതിയ ഒത്തിരി ടേംസ് ഉണ്ട്, അതായത് ഫ്രണ്ട്ഷിപ്പ് മാരേജ്, ലാവൻഡർ മാരേജ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ടേംസ് ഉണ്ട്. അതായത് ഫോർ സേക്ക് കല്യാണം കഴിക്കാൻ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വേണ്ട. ഒരു ആരുടെ നിനക്ക് നിന്റെ അങ്ങനെയാണോ ആ ഓപ്ഷൻ ആണോ തിരഞ്ഞെടുക്കുക? ശരിക്കും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഏത് ഇപ്പൊ ലവ് മാരേജ് കഴിഞ്ഞിട്ട് ഐ മീൻ ലവ് മാരേജ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും, ഈ ഇനീഷ്യലി ഉണ്ടാവുന്ന ഒരു സംഭവം എക്സ്പെക്ടേഷൻ ലെവൽ വേഴ്സസ് റിയാലിറ്റി എന്നൊരു സംഭവമുണ്ട്. അത് നമ്മളൊരു സമയം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കുറച്ചും കൂടി കറക്റ്റ് ആകുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ ലെവലും റിയാലിറ്റിയൊക്കെ കുറച്ചും കൂടി ഒന്ന് സിമിലർ ലൈനിൽ വരും. അതുവരെയുള്ള സമയം കൊടുക്കുക എന്നുള്ളത്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ബന്ധങ്ങൾ മുറിച്ചിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സിൻ്റെ എണ്ണം ഇനി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ചൂസ് ചെയ്യുക നമുക്ക് എന്താണ് നമ്മുടെ പ്രയോറിറ്റീസ് എന്നുള്ളത്. മാരേജ് ലൈഫിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അതിന് നിൽക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുക. കാരണം മാരേജ് എന്ന് പറയുമ്പോൾ രണ്ട് ഫാമിലിയുടെ കാര്യങ്ങൾ, നമ്മൾ ഒരു മാരേജ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫാമിലിയെ കൂടി നമ്മൾ ഈ പറഞ്ഞതിരി നമ്മുടേതാക്കുക, അപ്പം അതും കൂടി നമ്മൾ നോക്കണമല്ലോ. ഓക്കെ, സിനിമ ഒരു സൂപ്പർ സക്സസ് ആകട്ടെ, എല്ലാവിധ ആശംസകളും. അത് കഴിഞ്ഞിട്ട് ഇനിയും ഒത്തിരി ഒത്തിരി ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, സിൻസിയർക്ക് ഇനിയും സിനിമകളിൽ നിറഞ്ഞിറഞ്ഞ് കാണാൻ സാധിക്കട്ടെ. ഈ ഈ ഫ്ലോറിൽ വീണ്ടും വന്നിരിക്കാൻ നമുക്ക് തന്നെ ഇന്റർവ്യൂ ചെയ്യാനൊരു ഭാഗ്യം, അതിനൊരു അവസരം വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.